ഇലക്ട്രിക് ബീറ്റർ ഇല്ലാതെ എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് ഞാനിവിടെ 35 ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീം മിക്സ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിക്സ് പൊട്ടിച്ച് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. ശേഷം 2 ടീസ്പൂൺ പാല് ഒഴിച്ചു കൊടുത്ത് ഞാനിവിടെ ഒരു ഹാൻഡ് ബീറ്റർ കൊണ്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത്. 2 ടീസ്പൂൺ പാല് മതിയാവും. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം 3 മിനിറ്റ് വരെ കൈയെടുക്കാതെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. എങ്കിൽ മാത്രമേ നമ്മുടെ ക്രീം ഫ്ലഫി ആയി വരികയുള്ളൂ. അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ നല്ലപോലെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റ് ക്രീം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് തീ ഓൺ ചെയ്യുക. ഓണാക്കിയതിന് ശേഷം അതിനുള്ളിൽ ഒരു ഗ്ലാസ് ബൗൾ വെച്ച് കൊടുക്കുക. നമ്മുടെ ചോക്ലേറ്റ് കഷ്ണങ്ങൾ അതിലിട്ട് ചൂടാകുന്നതിനനുസരിച്ച് മെൽറ്റ് ആവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റും ഇവിടെ നല്ലപോലെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ക്രീം വൈറ്റ് ക്രീമിൽ നിന്നും ഇതിലോട്ട് അല്പം ക്രീം ഇട്ട് കൊടുക്കാം. ശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. ചോക്ലേറ്റ് അല്പം ചൂടാറിയതിന് ശേഷമാണ് വിപ്പിംഗ് ക്രീം ചേർത്ത് ഇളക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ക്രീമും വൈറ്റ് ക്രീമും ഇവിടെ റെഡിയായി.